ദുബായിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നമുക്കറിയാം. നല്ല സാലറിക്ക് ദുബായിൽ ജോലി ചെയ്യുന്ന ആ സുഹൃത്തുക്കള് നാട്ടിൽ വന്നപ്പോ കോവിഡ് കാലഘട്ടത്തില് തിരിച്ചു പോകാൻ കഴിയാതെ നമ്മുടെ നാട്ടിൽ അവർ പെട്ടു. ആ സാഹചര്യത്തെ ഒരു പോസിറ്റീവായി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും സ്റ്റാള് അവർ തുടർന്നിരിക്കുകയാണ്. ഈ പച്ചക്കറി ഫ്രൂട്ട്സ് സ്റ്റാള് അവർ ഈ നാട്ടിൻപുറത്ത് തുടങ്ങിയിട്ട് തങ്ങൾക്ക് ലഭിച്ച പ്രവാസികളായി നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ലഭിച്ച ആ ഒഴിവ് സമയം കൂടുതലായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ ആരംഭിച്ച ഈ ഒരു വെജിറ്റബിൾ ഷോപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ ചെറു സംരംഭത്തിലെ ഒരു കണ്ണിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. AP അനീഷ് എന്നാണ് ഇയാളുടെ പേര്. നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. എന്തുണ്ട് അനീഷേട്ട വിശേഷം? എന്താണ് ഇപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതെ, അപ്പോൾ അതുകൊണ്ട് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലീവിന് നാട്ടിൽ വന്നതാണ്. അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ സുഹൃത്തുക്കളുമായിട്ട് ഒരു കുടിയാലോചനയിൽ ചെറിയ തട്ടിക്കൂട്ടി അവൻ്റെ സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പച്ചക്കറി ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നു പരിപാടി തുടങ്ങിയത്. എങ്ങനെയുണ്ട് ഇപ്പോൾ കച്ചവടം? എന്താ, മൂന്നാല് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ മുന്നോട്ട് പോണ്, വലിയ കുഴപ്പമില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. എല്ലാ നിങ്ങൾ സൗദിയിലാണോ? ഞാൻ സൗദിയിലാണ്. അപ്പൊ തിരിച്ചു പോകാൻ കഴിയുന്നില്ല? പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോ. തിരിച്ചു പോകാന്നുള്ളത് അറിഞ്ഞിട്ടില്ല. തുറന്നാൽ നമ്മൾ വീണ്ടും കയറാൻ നോക്കും. അപ്പോ നമ്മൾ ഇതിന്റെ ഭാഗമാവും. തിരിച്ചു പോകുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ആ സമയം ഇവിടെ ഉപയോഗിക്കാണ്. ഉപയോഗിക്കാം, തീർച്ചയായിട്ടും. വെറുതെ ഇരിക്കണ്ടല്ലോന്നുള്ള നിലക്ക് ഇനി വാട്സപ്പിലല്ലേ കച്ചവടം? ഇത് നാടനാണ്. ഇത് ഏതൊക്കെ ഈ നാടൻ എന്ന് വിശദീകരിച്ചു കൊടുക്കും. നേരിട്ട് നല്ല നാടൻ വെണ്ടക്ക ഉണ്ട് കേട്ടോ, കുത്തിച്ച, വളരെ വില കുറവാണ്. നമ്മളവിടെ ഉണ്ടാക്കിയതന്നെ. ഇതാണ് ഇവരുടെ മറ്റൊരു പാർട്ട്ണർ അബൂബക്കർ. അബൂബക്കർ, എന്തൊക്കെ വിശേഷം? എന്താണ് പുതിയ കച്ചവടത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചെറുതായ രീതിയിൽ നമ്മള് പ്രവാസികളായ രണ്ട് സുഹൃത്തുക്കളുണ്ട് നമ്മള്. അവര് കുറെ ആയിട്ട് ഇവിടെ അവര് പണിതൊന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു നൃത്തത്തിലായിരുന്നു. കുറച്ച് ഞങ്ങള് വൈകി, കുറെ നേരത്തെ തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചായിരുന്നു. പിന്നെ കുറെ നമ്മള് ബഷീർ സാഹിബിന്റെ മരണവും പിന്നെ എലക്ഷന്റെ ഇതൊക്കെ പാടാൻ, അവരൊക്കെ പാടെ കുടുങ്ങി കുറച്ച് സമയം കഴിഞ്ഞു. അപ്പോൾ റോഡ് സൈഡിലാണ് നമ്മളെ വീട്. അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്ത് മേലേപ്പീടിയ ചെറിയ ടൗണാണ് നമ്മളെ തട്ടം കിട്ടുന്നത്. അതെ. അപ്പോൾ അതിനടുത്ത് നമ്മൾ ഇങ്ങനൊരു ചെറിയത് ഓപ്പണാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് ബിസിനസ്സൊക്കെ ഉണ്ടാവും എന്നുള്ള കുറേ ആളുകളെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള കുറച്ച് മതിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു ഷെഡ് രൂപത്തിൽ ഞങ്ങൾ തന്നെ കവുങ്ങും ഇതൊക്കെ താഴെ പോയി മുറിച്ചു കൊടുങ്ങി ഞങ്ങളാൽ നിർമ്മിച്ച ഒരു ചെറിയ ഷെഡാണ്. അതിനകത്താണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അലഹമ്മദില്ലാ റാഹത്തായി പോകണം. ഇന്നൊക്കെ ഇപ്പോൾ മൂന്നാമത്തെ ദിവസമായി വലിയ കുഴപ്പമില്ലാത്ത നിലയിലുണ്ട് സംരംഭം. ഇൻഷാല്ല പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ വിപുലീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ല. മലപ്പുറം ജില്ലയിൽ തിരൂര് തെക്കൻകുറ്റൂര് മേലേപ്പീടികയിലാണ് പ്രവാസികളായ സുഹൃത്തുക്കളുടെ ഈ സ്ഥാപനം. തെക്കൻകുറ്റൂർ മേലേപ്പീടികയിൽ പ്രവാസികൾ തുടങ്ങിയിട്ടുള്ള കടയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ, നാടൻ പച്ചക്കറികൾ, ചേരങ്ങ, മത്തൻ, വെള്ളരി, കുമ്പളം ഒക്കെ ഉണ്ട്. ഇതൊക്കെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. പ്രവാസി സുഹൃത്തുക്കൾക്ക് എല്ലാവിധ പ്രോത്സാഹനം അറിയാം. വിലക്കുറവാണ്, മാത്രമല്ല ആരോഗ്യത്തിന് പറ്റിയ സാധനങ്ങളാണ്. വിഷരഹിതമായ പച്ചക്കറികൾ വിൽക്കുന്ന തെക്കൻകുറ്റിലെ നല്ലൊരു കട. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. നോമ്പായിട്ട് എല്ലാ ഐറ്റം ഫ്രൂട്ട്സും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട് ഈ ചെറിയൊരു സ്ഥലത്ത് തന്നെ. മാങ്ങ, മുസമ്പി, മുന്തിരി, കക്കിരി,
ആപ്പിള്, ചിക്കു, ഷമാമ്, കൈതച്ചക്ക ഒക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ താഴെ നമ്മളെ തണ്ണിമത്തൻ ഉണ്ട്, താഴെ രണ്ടായിട്ടും തണ്ണിമത്തൻ ഉണ്ട്, കോഴിമുട്ട ഉണ്ട്. പിന്നെതാ പച്ചക്കറി, പച്ചക്കറിയിൽ എല്ലാ ഐറ്റങ്ങളും, പച്ചക്കറി ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നാടൻ ചേരങ്ങ മെമ്പർക്ക് ഒന്ന് കൊടുക്കുകയും മെമ്പർ എവിടെ അതാ കാരണം നമ്മളെ നല്ലൊരു മാസമാണ്, അപ്പൊ കുറക്കരുത്. നാടല്ലേ 25 പത്തഞ്ചരങ്ങ. സുന്ദരേട്ടാ, നമ്മളെ ഈ പ്രവാസികൾ തുടങ്ങിയ ഈ കടനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുള്ളത്? ഈ കടനെ കുറിച്ചിട്ട് പറയാൻ തന്നെ, കുട്ടികൾക്ക് പണിയില്ലാത്ത കാരണം പോലെ കട മൂന്നാമത്തെ കട ഇട്ടതാണ്. അപ്പൊ ഇവിടെ നല്ല നല്ല സാധനങ്ങളെ വെക്കുന്നുണ്ട്, കളുങ്കല്ലാത്ത മോല്. അപ്പൊ 10 കിലോ നാടൻ മണ്ടൊക്കെ കൊടുത്താൽ കൊച്ചു വെച്ചു കൊണ്ട് ജനങ്ങള്. പിന്നെ നാടൻ ചരങ്ങ ഉണ്ട്, മത്തൻ ചരങ്ങ, വെള്ളരി ഉണ്ട്, ഒക്കെ നല്ല ആട്ടുംകാട്ടിട്ട് ഉണ്ടാക്കിയ മകനാണ്. അല്ല ഇംഗ്ലീഷ് വളം മുട്ടല്ല. അപ്പൊ അങ്ങനെ നല്ല നല്ല സാധനങ്ങളെ വെക്കുന്നുണ്ട്. പിന്നെ ചക്ക പ്രിയാണ്, ചക്ക പ്രിയ കൊടുക്കുന്നുണ്ട്. ചക്ക നമ്മളെ പ്രിയാണ്, ചക്ക ഇപ്പോൾ പല നാടൻ വിഭവങ്ങളും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങളിവിടെ ഇതിലെ പോകുന്ന വഴിയാത്രക്കാർക്കൊക്കെ ചക്ക ആയിട്ട് ഇന്നലെ മുതൽ കൊടുത്തു. ഇപ്പം അതിൽ ഒരു 1, 2, 4 ചക്ക ഇടിച്ച കിടക്കാൻ ബാക്കിയുണ്ട്. ഇനി അതിന് ആളുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കും. അത് നമ്മൾ ആൾക്കാർക്ക് വെറുതെ കൊടുക്കും, ഫ്രീ ആണ്. കരങ്ങണ്ട്, കുമ്പളം കണ്ട്, വെള്ളരിക്കണ്ട്, കുമ്പളം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഷോപ്പിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് സമീപ പ്രദേശത്തുള്ളവരെല്ലാവരുടെയും സഹകരണം അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനുള്ള പിന്തുണ അറിയിക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് കാണാം.